ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റേഷനറി വെച്ചിട്ട് ബിരിയാണി പോലത്തെ ബിരിയാണിയും പിന്നെ നമ്മുടെ മുട്ട വെച്ചിട്ട് മുട്ടക്കറിയും നമ്മൾ വെക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കണ്ടു നോക്കിയാലോ. വാ, അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള നമ്മൾ തൊലിയൊക്കെ പൊളിച്ചു തന്നെ. ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സവാള നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ മൂക്ക് നമ്മൾ സവാളയുടെ മൂക്ക് നമ്മൾ ഇന്ന് മാറ്റണം. നമ്മൾ സവാള ചെറിയ രീതിയിൽ കനമില്ലാതെ നമ്മൾ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ റേഷനറി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തിരുന്ന ഒരു നാല് ഇത് നാഴിക്ലാസ്സാണ്. അപ്പോൾ നാഴിക്ലാസ്സിന് നാല് ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ അരി നമ്മൾ നല്ല വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ മൂന്ന് വട്ടം അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അങ്ങനെ നമ്മൾ അരിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണി ചെമ്പ് വെക്കാൻ കേട്ടോ. ഇനി നമ്മുടെ ഈ ചെമ്പ് അങ്ങോട്ട് ചൂടാകുമ്പോഴേ നമ്മൾ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മളിത് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, ജീരകം ഇത്രയും സാധനം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചങ്ങ് എടുക്കണം. അപ്പോൾ ഈ സംഭവമൊക്കെ ഒന്ന് മൂത്തങ്ങോട്ട് വരുമ്പോൾ നമ്മളതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന ആ ഉള്ളിയില്ലേ, ആ ഉള്ളി അങ്ങോട്ട് ഇട്ടങ്ങ് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി എടുക്കുക. അങ്ങനെ നമ്മൾ ഉള്ളി ഇവിടെ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നാല് ഗ്ലാസ് അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സംഭവം ഒന്ന് മസാല വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതിപ്പോൾ നല്ല മഴക്കാറൊക്കെ വന്നിട്ടുണ്ട്. മഴ പെയ്യരുത് എന്നുള്ള വിശ്വാസത്തിൽ, ഛേ, പെയ്യില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ബിരിയാണി വെക്കുകയാണ്. എന്താവും അറിയില്ല, മഴയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളം ഇവിടെ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇപ്പോഴേ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇത് ഇപ്പോഴേ നമ്മൾ ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴേ നമ്മൾ കറക്റ്റ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മളിത് അങ്ങോട്ട് അടച്ച് അങ്ങോട്ട് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ബിരിയാണി പോലത്തെ ബിരിയാണിയുടെ ചെമ്പിൻ്റെ അടപ്പ് അങ്ങോട്ട് തുറന്ന് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇടാനുള്ള കുറച്ച് നമ്മുടെ ഉള്ളി വറുത്തതും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ മുകളിലോട്ട് ഇടാൻ വേണ്ടിയിട്ടേ നമുക്ക് കുറച്ച് ഉള്ളി വറുത്തതും കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്തത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളി വെച്ചിട്ട് അതിൽ എണ്ണ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കനം കുറച്ചരിഞ്ഞ ഉള്ളിയും കൂടെ അങ്ങിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളറാവുന്ന ആകുന്ന വരെ നമ്മൾ വറുത്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ കശുവണ്ടിയും മുന്തിരിയും കൂടെ വറുത്തെടുക്കണം. അങ്ങനെ ഇതേ നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ ബിരിയാണിയുടെ അടപ്പങ്ങ് തുറന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് വെതറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ, വെതറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കാണാൻ തന്നെ എന്താ സ്റ്റൈൽ കണ്ടോ, വെതറച്ച് അങ്ങോട്ട് ഇടുമ്പോൾ ഒരു അട്ടാറ് സാധനമില്ലേ, ഉഷാറ് സാധനം, പൊളി സാധനമായിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ ലുക്കായി. നമ്മുടെ ബിരിയാണി പോലത്തെ ബിരിയാണി സെറ്റ് സാധനമായി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നാരങ്ങയും കൂടെ ഒഴിക്കണം. ഒരു നാരങ്ങയുടെ നീര് മൊത്തം നമ്മൾ ഈ ബിരിയാണിയിലേക്ക് നമ്മൾ ചുറ്റിച്ചങ്ങോട്ട് ഒഴിക്കണം. ഈ പുളിയും കൂടെ, നാരങ്ങയുടെ പുളിയും കൂടെ നമ്മുടെ ഈ ചോറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു നാരങ്ങയുടെ നീര് മൊത്തം ഒഴിച്ചങ്ങ് കൊടുക്കുക. പുളി സാധനം. അങ്ങനെ നമ്മൾ നാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മളത് അങ്ങ് അടച്ച് വെച്ചേക്കണം. അപ്പോൾ ബാക്കി വന്ന കുറച്ച് കനലും കൂടെ അങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിട്ട്, വലിയ ദമ്മൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടക്കറി വെക്കാൻ വേണ്ടി മുട്ട അങ്ങോട്ട് പുഴുങ്ങാം. അതിന് നമ്മൾ മുട്ട പുഴുങ്ങി എടുത്തതിന് ശേഷം നമ്മൾ
ആ ഉരുളി അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് അടുപ്പ് ഉരുളി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് ഒഴിക്കണം. അങ്ങനെ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വഴന്ന് വരും, അധികം ടൈമൊന്നും വേണ്ട. അങ്ങനെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് രണ്ടും വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ നടുവേ കീറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പച്ചമുളകും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ 3 കൂടെ ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പില, ഒരു കറിവേപ്പില ഫുള്ള് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ സവാള ദേ ഇവിടെ അടിപൊളിയായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ രീതിയിൽ ദേ ആയി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടായി വന്നു. ഇനി അതിലേക്ക് നമ്മൾ ഒരു 3 തക്കാളി അരിഞ്ഞതും കൂടെ അങ്ങോട്ട് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ രണ്ട് എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ടും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ ഈ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇളക്കുക. മല്ലിപ്പൊടി നമ്മൾ കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത്. അതും കൂടെ ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ വേറൊരു മസാലയും ചേർത്തിട്ടില്ല, മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ഒരു തേങ്ങ മൊത്തമല്ല, ഒരു തേങ്ങാമുറി മാത്രം നമ്മളെടുത്ത് അരച്ചെടുത്തത് നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുക. ഒരു വെറൈറ്റി സ്റ്റൈൽ മുട്ടക്കറിയാണ് നമ്മൾ വെക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ തേങ്ങാ മസാലയില്ലേ, ആ മസാല നമ്മുടെ ഈ മുട്ടയുടെ മുകളിലേക്ക് അങ്ങോട്ട് കോരി അങ്ങ് ഇട്ട് കൊടുക്കണം. പൊളി സാധനം കണ്ടില്ലേ, ആ കളർ തന്നെ കണ്ടല്ലേ, ഒരു ബ്രൗൺ കളർ പോലത്തെ കളർ. ഓ പൊളി സാധനമില്ലേ, ഒരു രക്ഷയില്ല, കാണാൻ നല്ല കളറും ലുക്കും. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പിൽ നിന്ന് നമ്മുടെ മുട്ടക്കറി എടുത്ത് മാറ്റി അങ്ങ് വെച്ചാൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുട്ട കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റാം, അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വേറെ പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. ഓക്കെ, നമ്മൾ കനലൊക്കെ ഇട്ട് വെച്ച നമ്മുടെ ബിരിയാണി നമ്മൾ തുറന്ന് അടിപൊളി സ്മെല്ല്, അടിപൊളിയായിട്ട് സെറ്റ് സാധനം പൊളി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുട്ട കുറച്ച് ബിരിയാണി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ടേസ്റ്റിങ് നോക്കി നോക്കാം. നമ്മുടെ റേഷനറി ബിരിയാണി, പിന്നെ കുറച്ച് പീസും കുറച്ച് ചോറും ആ കറിയുടെ കുറച്ചും കൂടി ഇട്ടിട്ട് രക്ഷയില്ല, അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ട്, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങളിത് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. റേഷനറി ബിരിയാണി പൊളി സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും അടിപൊളി. നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് വേറൊക്കെ ഫുള്ളാക്കി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ഇസ്മി റോയൽ അബ്രഹാം സൈനിങ് ഔട്ട്.